ഹായ് കൂട്ടരെ, ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അടിപൊളി കോളിഫ്ലവർ കറി ഉണ്ടാക്കാനാണ്. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു 750 ഗ്രാം കോളിഫ്ലവറാണ് അതിന് വേണ്ടത്. മല്ലി, മുളക്, പിന്നെ പൊട്ടറ്റോ, ഉപ്പ്, പിന്നെ തക്കാളി, അതിന് വേണ്ട വെളുത്തുള്ളി, 5-8 വെളുത്തുള്ളി ഉണ്ട്, 8-9 ചുവന്നുള്ളി, ഇഞ്ചി, കറിവേപ്പില, 3-4 പച്ചമുളക്, ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. അടുത്തത് ഞാനിപ്പോൾ ഈ പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അതിൽ ഈ കോളിഫ്ലവർ ഇട്ട് തിളപ്പിക്കണം. വെള്ളമൊക്കെ കുറച്ച് തിളപ്പിച്ചിട്ട് ഇപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നമ്മുടെ ആവശ്യത്തിനിടാം കേട്ടോ. നമുക്ക് വേണ്ടതുപോലെ ഇടാം. നമുക്കിപ്പോൾ അതിനൊരു അളവൊന്നുമില്ല. അപ്പം അതിലിട്ടിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി അത് ഒന്ന് തിളയ്ക്കണം കുറച്ച്. അപ്പം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഗ്യാസ് ഒത്തിരി കുറയ്ക്കുകയാണ്. ഗ്യാസ് ഒത്തിരി കുറച്ചില്ലെങ്കിൽ അത് വെന്ത് പോകും. അപ്പം ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇടാണ്. കുറച്ച് ഒന്ന് തിളച്ചാൽ മതി. എന്ന് വെച്ചാൽ 2 മിനിറ്റ് തിളച്ചാൽ മതി. എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ഇതിൽ കീടനാശിനിയൊക്കെ നമുക്കിവിടെ വയറ്റിൽ പോകാതിരിക്കാനും അതിൻ്റെ പുഴുക്കളൊക്കെ ചാവാൻ വേണ്ടിയിട്ടാണ് ഈ ഇത് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പം ഒന്ന് ഒരു 2 തള തിളച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫാക്കിയിട്ട് കോരിയെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കോരാം. ഇത് കോരി നമ്മൾ പാത്രത്തിലേക്ക് മാറ്റാണ്. ഒരുവിധം അതിൻ്റെ അണുക്കളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇത്ര മതി, ഇതിൻ്റെ വേഗത മതി. അടുത്തതായിട്ട് നമുക്ക് അപ്പോൾ ഈ ജാറിലേക്ക് ഇതെല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് അടിച്ചെടുക്കണം. ഒന്ന് മിക്സിയിൽ ഒന്ന് ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് ഈ കോളിഫ്ലവറിൽ ഒന്ന് തിരിഞ്ഞ് വെക്കണം. എന്നിട്ട് വേണം നമുക്ക് അത് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട്. അപ്പം ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ നന്നായിട്ട് തിരുമ്മ കേട്ടോ. തിരുമ്മിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാൻ വെക്കണേ. എന്നിട്ട് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യാം. നന്നായിട്ട് ഇത് ഒന്ന് മിക്സാക്കണം. ഞാൻ നന്നായിട്ട് ഒന്ന് പിടിക്കണം. എല്ലാ ഫ്ലവറുകളും ഇതൊന്ന് നന്നായിട്ട് പിടിച്ച് കിട്ടണം. എന്താ ആളുടെ അല്ലേ വേണ്ടത്? ഡാൽഡയാണ് വേണ്ടത്. ഡാൽഡ ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഡാൽഡ ഇങ്ങനെ ഒഴിച്ചിട്ട് തീ ഒന്ന് കുറയ്ക്കണം. എന്നിട്ടാണ് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഇത് ചെയ്യേണ്ട. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഡാലിൻ്റെ ആ മാത്രം ടേസ്റ്റ് കിട്ടൂല. അപ്പം ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തീയത്തിരി സിമ്മിലിട്ടു. അപ്പം ഞാൻ ഇതിൽ വേണ്ടത് ഈ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് എടുക്കാനാണ് കേട്ടോ. ഒന്ന് ഫ്രൈ ചെയ്താൽ അതിന് ടേസ്റ്റ് കിട്ടും. Thank you.
ഞാനിപ്പോൾ അത് ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പൊട്ടക്ക ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പൊട്ടക്ക ഞാൻ ഇതിൽ എടുത്തിട്ടുണ്ട്, ഒത്തിരി ടേസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടി. ഇതിക്കൊന്ന് ആയിക്കോട്ടെ. ആ ഇത് വറുത്ത് കോരിയിട്ടുണ്ട് നമ്മൾ മൊത്തം. ഇനി നമ്മൾ ഇത് കറിയാക്കാനായിട്ടാണ് പോകുന്നത്. കറിയാക്കാനുള്ള പാൻ വെച്ചേക്കാണ്. അപ്പം നമ്മൾ ആദ്യം വറുത്ത വെളിച്ചെണ്ണ ഇട്ടാണ് ഒഴിക്കണത്. അത് ഒഴിച്ചാലാണ് നമുക്ക് ആദ്യം ആ ഫ്ലവർ വറുത്തതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിലുണ്ടാവും. അപ്പം അതിൽ നിന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിതൊരു രണ്ട് സബോള കേട്ടോ ഇതിനെടുത്തേക്കുന്നത്. അപ്പം സബോള നമ്മളിപ്പോൾ കറി വയ്ക്കാനായിട്ട് നമ്മൾ ഇതിലെടുത്തിട്ട് വഴറ്റാൻ പോവാം. കുറച്ച് വേപ്പിലിട്ട് കൊടുത്തുണ്ട്, അതിന് വെച്ച് കുറച്ച് പച്ചമുളക്, രണ്ട് വെളുത്തുള്ളി, കറിവേപ്പില, ഇപ്പൊ ഇതൊരു ഗോൾഡ് കളർ ആയതുകൊണ്ട് ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാണ്. അപ്പൊ ശരിക്കും മൂക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെ കൂടെ തന്നെ ഒരു കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നീ പറ അല്ല അവര് കേട്ടില്ല. നീ പറ എന്ത്? മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ചേർന്നത്. തക്കാളി ഇടാം. തക്കാളി തക്കാളി ഇട്ടൊന്ന് വയണ്ടി വരുന്ന കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് മുടി വയ്ക്കണം. കുറച്ച് കഴിയും. അപ്പം ഇത് എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പം ശരിക്കും വറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി കോളിഫ്ലവർ ഇട്ടുകൊടുക്കാം. കുറച്ച് നേരം തിളച്ച് ഇങ്ങനെ വേവട്ടെ. ഞാൻ തിളച്ച് വന്നു. അപ്പം നമുക്ക് ഒന്നുകൂടി മൂടി വയ്ക്കാം. അപ്പം നമ്മുടെ ഫ്ലവർ കറി നല്ല മനോഹരമായിട്ട് റെഡിയായി കഴിഞ്ഞു. അപ്പം നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി.
ചിക്കനൊക്കെ നമ്മളൊക്കെ ചിക്കനൊക്കെ വെക്കില്ലേ, അപ്പൊ അതുപോലെ നല്ല ചിക്കൻ കറിയുടെ പോലെ നല്ല സൂപ്പർ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യാം.